സദ്യയിലൊക്കെ കിട്ടുന്ന അതേ രുചിയില് വളരെ എളുപ്പത്തില് നമുക്ക് വീട്ടില് അടിപൊളി കൂട്ടുകറി ഉണ്ടാക്കാം അല്ലേ. അപ്പൊ ഇത്രയും ദിവസത്തെ വിഭവങ്ങളെല്ലാം നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും അത് ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കണേക്കാളും മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവര് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതോടൊപ്പം നിങ്ങൾ ആ ബെല്ലൈക്കണിലോ ഓളന്ന് കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് അടിപൊളി സദ്യ സ്പെഷ്യൽ കൂട്ടുകറി എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പൊ നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് എന്താന്ന് വെച്ചാൽ, ഇതിപ്പോ ഞാൻ ഒരു ക്യാരറ്റ്, ഒരു കായ, ഇതൊക്കെ കായ, പിന്നെ ഒരു കഷ്ണം മത്തങ്ങ, ഇതെല്ലാം, പിന്നെ ഒരു കഷ്ണം ചേന. അപ്പൊ നാല് ഐറ്റം, ക്യാരറ്റ്, കായ, മത്തങ്ങ, ചേന, ഇതെല്ലാം ഒരു ഓരോന്ന് വിധ കായ എടുത്തിട്ടുള്ളൂ, കുറച്ചല്ലേ വെക്കണുള്ളൂ. അപ്പോൾ ഓരോന്ന് വിധം എടുത്തു, ചേന ഒരു ചെറിയ കഷ്ണം എടുത്തു, മത്തങ്ങയും ചെറിയ കഷ്ണം എടുത്ത് നാലാക്കിയിട്ട് തെറുതാക്കി അരിഞ്ഞ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചു എന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരു അര മുതൽ മുക്കാൽ കപ്പ് വരെ കടല കുറച്ച് ഉപ്പിട്ട് വേവിച്ചതാണ്. നമ്മൾ കടല തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ച് ഉപ്പും ഉപ്പിട്ട് വേവിച്ച് വെച്ച കടലയാണ്. പിന്നെ ഒരു അരമുറി നാളികേരം ചിരകിയത്, ഒരു ചെറിയൊരു കഷ്ണം വെല്ലം. ഇത് നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ ബെല്ലത്തിൻ്റെ അളവ് കൂടുതൽ എടുക്കണം. ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. എങ്ങനെയാണ് ഉണ്ടാക്കാന്ന്, ആദ്യം തന്നെ നമുക്ക് ഈ നാളികേരം ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. നല്ല ചുവപ്പ് കളറാവുന്നവരെ നന്നായിട്ട് വറുത്തെടുക്കണം. ആദ്യം ഇതിൻ്റെ പകുതി മതി. ഇപ്പോൾ ഞാൻ അരമുറി നാളികേരം എടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ ഒരു കപ്പ് നാളികേരമുണ്ട്, അതിലൊരു അര കപ്പ് നാളികേരം നമുക്ക് നന്ന ചോക്കനെ വറുത്തെടുക്കാം. നമ്മൾ ആദ്യം ഒന്ന് താളിച്ചെടുക്കാം. നമുക്ക് വെളിച്ചെണ്ണയിൽ മുളക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ കടുകാണ് ഇട്ട് കൊടുക്കണേ കേട്ടോ. കടുക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കണം, നല്ല ജീരകം. ഇനി ഒരു മൂന്ന് ചെറുള്ളി ചെറുതാക്കി അരിഞ്ഞതും അര കപ്പ് നാളികേരം കൂടി നമ്മൾ ഇട്ട് കൊടുത്തു. നല്ല കൊട്ടലും ചീറ്റലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് നമ്മൾ ചോക്കനെ വറക്കണം കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ചോന്ന് വന്നിട്ടുണ്ട്. ഇനി ഇന്ന് നമുക്ക് വറുത്ത് പോരാം കേട്ടോ. നമ്മൾ ഈ ഫ്രൈ പാനിൽ തന്നെയാണ് ചെയ്യണേ കേട്ടോ. നല്ലോണം നാളികേരം വെളിച്ചെണ്ണ അതിൽ വെച്ചിട്ട് തന്നെ ഊറ്റിയെടുത്തു. നിങ്ങൾക്ക് അങ്ങനെ തീരെ വെളിച്ചെണ്ണ കുറഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ കൂടി വെളിച്ചെണ്ണ വെച്ചിട്ട് ബാക്കിയുള്ള അര കപ്പ് നാളികേരം കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതും ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. വെളിച്ചെണ്ണ ഇപ്പോൾ കുറവാണ്, അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു ടീസ്പൂണോളം മതിയാവും കേട്ടോ. ഇനി നമ്മൾ ഒരു നുള്ള്, അതായത് ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. നന്നായിട്ട് നമുക്കിത് വറുത്തെടുക്കാം. നമ്മൾ എരിവിനായിട്ട് ഒരു പച്ചമുളക് കേട്ടോ, ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഞാൻ അപ്പോൾ പഴുത്ത മുളകാണ് ഇവിടെ ഉള്ളത്, അപ്പോൾ അതിലുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അടുക്ക് കീറിയിട്ടുണ്ട് കേട്ടോ. അടുക്ക് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നേരത്തെ നമ്മുടെ നാളികേരം വറുത്ത് ചോക്കനെ വറുത്തില്ലേ, അതുപോലെ ഇതും ചോക്കനെ വറക്കണം കേട്ടോ. അതായത് ഇപ്പം നന്നായിട്ട് ചോന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വാങ്ങാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. നമ്മൾ അതേ ഫ്രൈ പാനിൽ തന്നെ, ഇതൊന്നും ഫ്രൈ പാൻ കഴുകണില്ല കേട്ടോ, വെളിച്ചെണ്ണയുള്ളൂ. നമ്മൾ നന്നായിട്ട് അത് ഊറ്റിയെടുക്കുക. ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ, അതായത് ക്യാരറ്റ്, മത്തങ്ങ, കായ, ചേന, ഈ കഷ്ണങ്ങൾ നമ്മൾ നമ്മുടെ പാനിലേക്ക് ഇട്ട് കൊടുത്തു. നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിട്ടുള്ള ചെറിയൊരു കഷ്ണം ബെല്ലം ഇട്ടു. അത് പിന്നെ നമ്മൾ മുളക് പൊടി, ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തു. നിങ്ങളുടെ എരിവിനനുസരിച്ച്,
മുളക് പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇനി ഇതൊന്ന് കഷ്ണങ്ങളൊന്ന് വേവിച്ച് എടുക്കണം നമ്മൾ നമ്മുടെ പച്ചക്കറികളെ വേവാനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഇത് വേവിച്ച് എടുക്കാം അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മൂടി വെച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ച് എടുക്കാം ഇതാ അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നാളികേരം ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു ഇതിൽ നമുക്ക് പൊടിച്ചെടുത്താൽ മതി കേട്ടോ നന്നായി നല്ല ഫൈനായിട്ടൊന്നും പൊടിയണമെന്നില്ല ഈ ഒരു ഇതിൽ പൊടിച്ചാൽ മതി ഇതാ അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി അപ്പോൾ മധുരമൊക്കെ ഉണ്ടോ എന്ന് നോക്കിക്കോളൂ കേട്ടോ നമുക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം കൂടി ബെല്ലിട്ട് കൊടുക്കാം ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമുക്കിതൊന്ന് ഇനി മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ പൊടിച്ചത് മാത്രമേ ചേർത്തിയിട്ടുള്ളൂ കേട്ടോ ഒരു പീസും കൂടി നമ്മൾ നാളികേരത്തിൻ്റെ ഇത് വറുത്ത് വെച്ചത് കൂടി ഉണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നാളികേരം കടുക് മുളക് കറിവേപ്പില ജീരകം അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് നാളികേര കൊത്തുകളും ചെറുതാക്കി കൊത്തിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് വേവിച്ച് വെച്ചിട്ടുള്ള കടല ഇട്ട് കൊടുക്കാം കടല വേണമെങ്കിൽ കുറച്ച് നേരത്തെ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ഓൾറെഡി ഇത് വേവിച്ച് വെച്ചിട്ടുള്ള കാരണമാണ് ലാസ്റ്റിലേക്ക് വെച്ചത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചക്കറികളുടെ കൂടെ വേവിക്കുന്നതിൻ്റെ കൂടെ ഒന്നുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഇതിലിട്ട് ഇങ്ങനെ വരട്ടി 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 എടുക്കണം വലിച്ച് വലിച്ച് നന്നായിട്ട് വലിച്ച് ഇങ്ങനെ വരട്ടിയെടുക്കണം നമുക്കിത് പതുക്കെ ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ വലിച്ചെടുക്കാം കുറവുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി അടിയിൽ പിടിക്കും അതെപ്പോഴും ശ്രദ്ധിക്കണം അപ്പോഴാണ് നമ്മുടെ കൂട്ടുകാരി ഇവിടെ തയ്യാറായിട്ടുണ്ട് അതാണ് ഞാൻ ഇത്രേ വലിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ നമുക്ക് ഇത്ര മതി ഇപ്പോൾ നമുക്ക് ഇനിയും കുറക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒന്നും കൂടിയും വലിച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കറി തയ്യാറായിട്ടോ വളരെ എളുപ്പമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ ഇതാ നമ്മുടെ ഓണ സദ്യ സ്പെഷ്യൽ കൂട്ടുകറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു വളരെ എളുപ്പമാണ് അല്ലേ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നിയിട്ടുണ്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ എളുപ്പമാണ് അപ്പം നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കൂട്ടുകറി നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് അപ്പം നമുക്ക് എന്തായാലും ഈ കൂട്ടുകറി എങ്ങനെയുണ്ട് നോക്കാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ സദ്യയിലൊക്കെ കഴിക്കണം അതേ രുചി തന്നെയുണ്ട് ഈ കൂട്ടുകാർക്ക് അപ്പം നിങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എപ്പോഴും ഞാൻ പറയണ പോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം നാളെ അടുത്ത ഓണസദ്യ വിഭവമായിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെഷ്യൽ ഓണസദ്യ വിഭവം വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ അപ്പം ഞാൻ അത് ചെയ്യാൻ ശ്രമിക്കാം അപ്പം എന്തായാലും നാളെ കാണാം അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം വീണ്ടും കാണാം ബൈ